അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. റേഡിയോ HRDF-ലേക്ക് സ്വാഗതം. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഭരണകർത്താക്കളുടെ ദുശ്ചെയ്തികൾക്കെതിരെ ശബ്ദിക്കുന്നതും പ്രതികരിക്കുന്നതും രാജ്യദ്രോഹ കുറ്റമാരോപിച്ച് ജയിലറക്കുള്ളിലാക്കാൻ മതിയായ കുറ്റമാണ് നമ്മുടെ രാജ്യത്ത്. ഒന്ന് വായ തുറന്നാൽ അവർ അകത്താണ്. വ്യാജമായ കുറ്റങ്ങൾ ആരോപിച്ച് നീണ്ട കാലം വിചാരണ പോലും നിഷേധിക്കപ്പെട്ട് നിരവധി പേരാണ് കൽത്തുറുകുകളിൽ അടക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 20 നാം ഒന്ന് ശ്രദ്ധിക്കൂ. കുറ്റകൃത്യം ചെയ്തവർക്കുള്ള സംരക്ഷണം സംബന്ധിച്ച അനുച്ഛേദമാണിത്. ഇതിലൂടെ കുറ്റാരോപിതനായ വ്യക്തിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ ഭരണഘടന. അനുച്ഛേദം 359 പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും ഇത്തരം പൗരാവകാശങ്ങളെ ലംഘിക്കപ്പെടരുത് എന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ലെന്ന് ഇത് അനുശാസിക്കുന്നു. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ സാധിക്കാത്ത മൗലിക അവകാശങ്ങളാണ് അനുച്ഛേദം 20, 21. ഇവയെല്ലാം ഉറപ്പു നൽകുന്ന ഭരണഘടനാപരമായ മൗലികാവകാശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെ ഭരണക്കാർ പൗരന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത്. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നതും കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതുമാണ് അനുച്ഛേദം 22. ഇതനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അനുച്ഛേദം 22 ആവട്ടെ, ഉത്തരവാദപ്പെട്ട അധികാരികളിൽ നിന്നുള്ള നിർദ്ദേശം ഇല്ലാതെയുള്ള അറസ്റ്റുകളിൽ നിന്നും അന്യായമായ തടങ്കലിൽ നിന്നുമുള്ള സംരക്ഷണം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നു. ഇതുപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം അറിയാനും ആവശ്യമെങ്കിൽ അഭിഭാഷകനെ കാണാനും എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനങ്ങളുടെ സർക്കാരുകളാണ് പൗരന്റെ അടിസ്ഥാന അവകാശങ്ങളെ കാറ്റിൽ പറത്തി രാജ്യത്ത് ഭരണകൂട ഭീകരത അഴിച്ചുവിടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഇപ്പോഴുള്ള ദുരവസ്ഥയാണിത്. നിസ്സഹായരായി കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടവരല്ല ഉത്തരവാദിത്തമുള്ള പൗരന്മാരായ നാം. രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിന് വേദിയാകുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രത്തിന്റെ ഭാവിയിൽ ആശങ്കയുള്ളവർ. നാം ഒരുങ്ങി ഇറങ്ങിയേ മതിയാവൂ. നായകന്മാർ മുന്നോട്ടു വരട്ടെ, ഒറ്റുകാർ രംഗം വിടട്ടെ.